ഈ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ നമ്മൾ സാധാരണ സമ്മർ ടൈമിലൊക്കെ നിറയെ കഴിക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെജ് സാലഡ് നമ്മൾ ഇഷ്ടംപോലെ കഴിക്കാറുണ്ട്. വാട്ടർ കണ്ടന്റും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വെച്ച് നമ്മൾ സാലഡ്സ് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഞാൻ സാലഡാണ് കാണിക്കാൻ പോണത്. അത് കടല വെച്ചിട്ടാണ്, നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് അത് വെച്ചിട്ട് ബാക്കി വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു സാലഡാണ് ഇന്നത്തെ റെസിപ്പി. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം ഒന്ന് രണ്ട് സാധനങ്ങൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാൻ വെക്കുന്നുണ്ട്. പാൻ വെച്ചത് ഒന്ന് ചൂടാവട്ടെ. ഇത് ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒലീവ് ഓയിൽ വേണമെന്ന് ഒരു നിർബന്ധമില്ല, സാധാരണ കുക്കിംഗ് ഓയിൽ ഒഴിച്ചാലും മതി. അത് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു 5-6 കഷണം പനീർ ഇട്ടുകൊടുക്കാം. ഇതൊന്ന് കളറൊന്ന് മാറി ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ കളറ് മാറി വരുന്ന സമയത്ത് കുറച്ച് കാപ്സിക്കം അതിൻ്റെ ഇട്ടിട്ട് ഒന്ന് വാട്ടി ജസ്റ്റ് ഒന്ന് വാടി വേണ്ട കേട്ടോ. വാടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ എടുക്കാത്ത തരത്തിൽ കഷ്ണങ്ങൾ മാത്രം ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് കടല വേവിച്ച ചക്ക, ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ടുകൊടുക്കാം. കുറച്ച് സവാള അരിഞ്ഞത്, അതേപോലെ ഒരു ചെറിയ ക്യാരറ്റിന്റെ ഒരു പകുതി. നമുക്ക് എത്രയാണോ പച്ചക്കറികൾ ആവശ്യം അതിനനുസരിച്ച് ചേർത്തിയാൽ മതി. പിന്നെ തക്കാളിയാണ്. തക്കാളി ഉള്ളിത്ത കുരുവൊക്കെ കളഞ്ഞിട്ട് ആ തോട് മാത്രം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ചേ ചേർത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിങ്ക് സാൾട്ട് ചേർക്കാം. റോക്ക് സാൾട്ട് എന്ന് അറിയില്ലേ, നമുക്ക് വേണം സാധാരണ സാൾട്ട് ചേർത്തിയാൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ ചേർത്തിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകിന്റെ പൊടി. ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. എരിവ് അധികം എരിവൊന്നും ആവണ്ട, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാലഡ് ഒന്നും കൂടെ ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ്റ്റഡ് കടല ഇട്ടിട്ടുണ്ട്, കൂടെ ലെമൺ ജ്യൂസ്. ഒരു പകുതി ലെമൺ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാലഡാണ്. നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ കഴിച്ചാൽ പോരെ ചോറിന് പകരം. അപ്പൊ അടുത്ത വിഭവമായിട്ട് വീണ്ടും വരാം.